നമസ്കാരം, ഞാൻ MM സുബേർ. തല്ലും തലോടലും എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഇന്നലെ ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ച ബഡ്ജറ്റിനെ. 928 സാധനങ്ങൾക്ക് 1% പ്രളയ സെസ് ഏർപ്പെടുത്തിയതോടുകൂടി വിലവർധന ഉറപ്പായി. എല്ലാ സാധനങ്ങൾക്കും വില കൂടുമെന്നാണ് നിരീക്ഷകരുടെ കണ്ടെത്തൽ. 1785 കോടിയുടെ നികുതി വർധനവാണ് ഈ ബഡ്ജറ്റിൽ ശുപാർശ ചെയ്തിരിക്കുന്നത്. അതുവഴി 1785 കോടിയുടെ അധിക വരുമാനവുമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. വരുമാനം ചെലവ് കൂട്ടി വരുമാനം കൂട്ടുക എന്ന ഐസക്കിയൻ ജാലവിദ്യയും ഈ ബഡ്ജറ്റിലുണ്ട്. ഈ വാർത്തയും വിശേഷങ്ങളും അടങ്ങുന്ന കൗമുദി ന്യൂസ്ട്രാക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എല്ലാ പത്രങ്ങളുടെയും തലക്കെട്ടുകൾ പിടിച്ചെടുത്തിരിക്കുന്നത് ധനകാര്യമന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ച ബഡ്ജറ്റിൻ്റെ വിശേഷങ്ങളാണ്. കേരളകൗമുദി നൽകിയിരിക്കുന്ന മുഖ്യ വാർത്ത നവ കേരള ജാല വിദ്യ എന്നാണ് അതിൻ്റെ മുഖ്യ ഇത്. മലയാള മനോരമ പ്രളയ തീ വില എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു ബഡ്ജറ്റിനെ. മാതൃഭൂമി നികുതി ശരണം, അതാണ് മുഖ്യ വാർത്തയാക്കിയിരിക്കുന്നത്. ദേശാഭിമാനി വ്യത്യസ്തമായൊരു തലക്കെട്ട് നൽകിയിട്ടുണ്ട്. നവ കേരളത്തിന് രജത രേഖ, അതായത് 25 വികസന പദ്ധതികൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന് അതിൻ്റെ പ്രത്യേകതയായിട്ട് 25 എന്നുള്ളൊരു ചിത്രവും ഈ ദേശാഭിമാനി ഒന്നാം പുറത്ത് നൽകിയിരിക്കുന്നു. ഇനി മാധ്യമം 25 നവകേരളത്തിന് 25 പദ്ധതികൾ വില പ്രളയം എന്നാണ് നൽകിയിരിക്കുന്നത്. മംഗളം പ്രളയാനന്തര നവകേരളം കരകയറാൻ ചെലവേറും എന്ന് നൽകിയപ്പോൾ ദീപിക നൽകിയിരിക്കുന്ന മുഖ്യ വാർത്ത നികുതി പ്രളയം എന്നാണ്. പ്രളയ സെസ് 1% മിക്കതിനും വില കൂടും എന്നും നൽകിയിട്ടുണ്ട്. ദി ഹിന്ദു നൽകിയിരിക്കുന്ന മുഖ്യ വാർത്ത മിഷൻ ടു റീബിൽഡ് ഫ്ലഡ് ഹിറ്റ് കേരള എന്നാണ്. ദി ടൈംസ് ഓഫ് ഇന്ത്യ ക്യാൻ നവ കേരളം ബിക്കം എ സക്സസ് എന്നാണ് നൽകിയിരിക്കുന്നത്. ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് കൊടുത്തിരിക്കുന്ന മുഖ്യ വാർത്ത ഹിയർ കംസ് ദ ടാക്സ് മാൻ എന്നാണ്. ഇനി നമുക്ക് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് നോക്കാം. എങ്ങനെയാണ് കേരളകൗമുദി നൽകിയിരിക്കുന്നത്? വരവും ചെലവും കൂട്ടി ഐസക്കിൻ്റെ ബഡ്ജറ്റ്, നവ കേരള ജാല വിദ്യ എന്നാണ് മുഖ്യ വാർത്തയായിട്ട് നൽകുന്നത്. അതിലെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്: ക്ഷേമത്തിനും വികസനത്തിനും ഊന്നൽ, 800 കോടിയുടെ ആരോഗ്യ ഇൻഷുറൻസ്, ക്ഷേമ പെൻഷനുകൾ 100 രൂപ കൂട്ടി എന്നാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനക്ഷേമ വികസന പദ്ധതികൾ ആവോളം ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഈ ബഡ്ജറ്റ് എന്ന് ഈ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പറയുന്നു. ഒപ്പം തന്നെ വില കൂടുന്ന വിഭവങ്ങളുടെ പ്രത്യേകമായിട്ട് നൽകിയിട്ടുണ്ട്. സോപ്പ്, പഞ്ചസാര, സിനിമ ടിക്കറ്റ്, സിഗരറ്റ്, മദ്യം, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കാറുകൾ, ഇരുചക്ര വാഹനങ്ങൾ, മൊബൈൽ ഫോൺ, സിമൻ്റ്, ഗ്രാനൈറ്റ്, സെറാമിക് ടൈൽസ്, പെയിൻറ്റ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ടൂത്ത്പേസ്റ്റ്, ശീതളപാനീയങ്ങൾ, സംസ്കരിച്ച വസ്തുക്കൾ, AC, സ്വർണം, വെള്ളി, കമ്പ്യൂട്ടർ, ഫർണിച്ചർ, ഹോട്ടൽ മുറികൾ എന്നിവയ്ക്കെല്ലാം വില കൂടും എന്നാണ്. അതായത് ഒട്ടുമിക്ക സാധനങ്ങൾക്കും വില കൂടാനാണ് സാധ്യത എന്നാണ് ഇപ്പോഴത്തെ ഈ കണ്ടെത്തൽ ഇത് പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രധാന മറ്റ് നിർദ്ദേശങ്ങളും കേരളകൗമുദി പ്രത്യേകമായിട്ട് നൽകിയിട്ടുണ്ട്. പ്രളയ ദുരിതം കടക്കാൻ 4700 കോടിയുടെ ജീവനോപാധി പാക്കേജ്, 100 കോടിയുടെ രണ്ടാം കുട്ടനാട് പാക്കേജ്, KSRTC പുനരുദ്ധാരണത്തിന് 1000 കോടി, നിത്യോപയോഗ സാധനങ്ങൾക്ക് സെസ്സില്ല, പ്രവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും പ്രത്യേക പരിഗണന തുടങ്ങിയുള്ള വിശദാംശങ്ങളും നൽകിയിട്ടുണ്ട്. 42 ലക്ഷം കുടുംബങ്ങൾക്ക് സർക്കാർ ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന ഒരു ആശ്വാസകരമായ പദ്ധതിയാണ്. ശബരിമലയിൽ അത്യാധുനിക സൗകര്യം ഒരുക്കുന്നതിന് 141.75 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. തലസ്ഥാനത്ത് ഇലക്ട്രിക് ബസ് മാത്രമുള്ള ആദ്യ നഗരമാകും തലസ്ഥാനം എന്ന് പറയുന്നു. ഒപ്പം തന്നെ സ്വർണത്തിന് ഇനിയും വില കൂടും എന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വിലക്കയറ്റത്തിന് പുറമെ ഈ ബഡ്ജറ്റിലെ നികുതി നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനിയും സ്വർണത്തിന് വില കൂടാനാണ് സാധ്യത എന്നുള്ള ഒരു അനുബന്ധ വാർത്തയും കേരളകൗമുദി ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ള ചരക്കുകൾക്ക് 0.25% GST നികുതി നിരക്ക്, 12%, 18%, 28% എന്നീ പട്ടികയിൽ വരുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിതരണ
വിലയിന്മേൽ 1% ആണ് 2 വർഷത്തേക്ക് സെസ് പിരിക്കുക എന്ന് പറയുന്നു. 1 വർഷം 600 കോടി രൂപയാണ് ഇങ്ങനെ സെസ് വഴി കിട്ടുക എന്ന് പറയുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഇതിലിരിക്കുന്നത്. ഇനി കേരളകൗമുദിയുടെ ബഡ്ജറ്റ് വിശേഷങ്ങൾ അകത്തെ പേജിൽ സെൻറ്റർ സ്പ്രെഡായിട്ട് നൽകിയിട്ടുണ്ട്. വളരെ വിശദമായിട്ടാണ് നൽകിയിരിക്കുന്നത്. പ്രതീക്ഷ 1782 കോടി അധിക വരുമാനം എന്നാണ് ഇതിൽ പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ആഡംബരങ്ങൾക്ക് ചിലവേറും. കുട്ടനാടിന് 1000 കോടി, റബ്ബറിന് 500 കോടി എന്നുള്ള വിശദാംശങ്ങളാണ് ഈ ബഡ്ജറ്റ് വിശേഷങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുദേവൻ, ആശാൻ, അയ്യങ്കാളി ബഡ്ജറ്റിന് കാതലായി നവോത്ഥാനം എന്ന് പറയുന്നു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്ക് ബ്രാൻഡ്, വനിതാ മതിൽ, സ്മാരകം വരും. അതോടൊപ്പം തന്നെ ഈ ബഡ്ജറ്റിനെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ അഭിപ്രായങ്ങളും ഈ കേരളകൗമുദി നൽകിയിരിക്കുന്നു. നമുക്ക് 1-2 അഭിപ്രായങ്ങൾ മാത്രം നോക്കാം. ഇതിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത്, ആ സംസ്ഥാന ബഡ്ജറ്റ് ജനങ്ങളെ കബളിപ്പിക്കുന്നതാണ്, പഴയ ബഡ്ജറ്റുകളുടെ കോപ്പി മാത്രമാണിത്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങളെ മോഹിപ്പിക്കുക മാത്രം ലക്ഷ്യമിട്ടുള്ള യാഥാർത്ഥ്യബോധമില്ലാത്ത ബഡ്ജറ്റാണിത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതേസമയം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്, കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വികസനോന്മുഖമായ ബഡ്ജറ്റാണ് നിയമസഭയിൽ അവതരിപ്പിച്ചത് എന്നാണ്. അടിയന്തര ധനസഹായ നടപടികളും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സമഗ്ര വികസന പരിപാടികളും സമന്വയിപ്പിക്കുന്ന ബഡ്ജറ്റാണിത് എന്ന് പറയുന്നു. അതേസമയം BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പറയുന്നത് ഇങ്ങനെയാണ്, സാധാരണക്കാരൻ്റെ നടുവൊടിക്കുന്ന നികുതി വർധനവാണ് ചുമത്തിയിരിക്കുന്നത്. അധിക വിഭവ സമാഹരണത്തിനുള്ള നിർദ്ദേശങ്ങളൊന്നും ബഡ്ജറ്റിൽ മുന്നോട്ട് വയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ. ഇനി കേരളകൗമുദി നമ്മൾ 1-ാം പുറത്തെ മറ്റു വാർത്തകളിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ അതിൽ എക്സ്ക്ലൂസീവായിട്ടൊരു വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് കോവളം സതീഷ് കുമാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതെങ്ങനെയാണ്, ടിക്കറ്റ് മെഷീൻ ടെൻഡർ ഉടക്കിയ തച്ചങ്കരിയെ മന്ത്രി തെറിപ്പിച്ചു എന്നാണ്. കഴിഞ്ഞ ദിവസം KSRTC CMD സ്ഥാനത്ത് നിന്ന്, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ടോമിൻ തച്ചങ്കരിയെ മന്ത്രിസഭാ യോഗം നീക്കിയിരുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ തന്നെയാണ് എന്നുള്ളതാണ് ഈ വാർത്ത. അതിന് കാരണം ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന MicroFX കമ്പനിയെ സഹായിക്കുന്നതിന് വേണ്ടി മന്ത്രി ഇടപെട്ടു. അതിൽ CMD വഴങ്ങിയില്ല, അതാണ് ഈ സ്ഥാനത്ത് നിന്ന് ടോമിൻ തച്ചങ്കരി തെറിക്കാൻ കാരണം എന്നുള്ളതാണ് ഈ വാർത്ത. ഇതിൽ പറയുന്നു, പുതിയ GPS സംവിധാനമുള്ള ടിക്കറ്റ് മെഷീനുകൾ വാങ്ങാനുള്ള ടെൻഡർ നടപടികളിൽ ബംഗളൂരുവിലെ MicroFX കമ്പനിയെ ഉൾപ്പെടുത്തുന്നതിനെ ചൊല്ലി MDയും മന്ത്രിയും തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു. പ്രത്യേക പരിഗണന ഈ കമ്പനിക്ക് നൽകണം എന്ന് കമ്പനിയുടെ നിവേദനത്തിൽ മന്ത്രി ശുപാർശ ചെയ്ത് MDക്ക് കത്ത് അയച്ചിരുന്നു. അത് പുറത്തു വന്നിട്ടുണ്ട്. ആ കത്തിലെ വിശദാംശങ്ങൾ മന്ത്രി എഴുതിയിരിക്കുന്ന വിവരവും കേരളകൗമുദിയിൽ വന്നിട്ടുണ്ട്. MicroFX കമ്പനിയെ പ്രത്യേകമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മന്ത്രി ശുപാർശ ചെയ്തിരിക്കുന്നത്. അതായത് 6000 ടിക്കറ്റ് മെഷീനുകളാണ് വാങ്ങാനിരുന്നത്. 7 കോടി രൂപയാണ് ഈ മെഷീനുകളുടെ വില എന്ന് പറയുന്നു. അപ്പോൾ ഈ ഇത് സംബന്ധിച്ച് ഈ കോടതിയിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഈ കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ കോടതിയും ചോദിച്ചു മന്ത്രിക്ക് എന്താ കാര്യം എന്ന് ഒരു അനുബന്ധമായി നൽകിയിട്ടുണ്ട്. MicroFX കമ്പനിയെ KSRTC തള്ളിയപ്പോൾ അവർ ഒരു പ്രമുഖ NCP നേതാവ് വഴി മന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചു. മന്ത്രി ശുപാർശ എഴുതി ഒപ്പിട്ട് 29 തച്ചങ്കരിക്ക് അയച്ചു. അടുത്ത ദിവസം ഇതേ കമ്പനി ടെൻഡറിലെ പുതിയ വ്യവസ്ഥകൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ. ഒപ്പം തന്നെ 1-ാം പുറത്ത് നൽകിയിരുന്ന മറ്റൊരു വാർത്ത, ശബരിമല റിവ്യൂ ഹർജികൾ 6-ന് പരിഗണിക്കും എന്നുള്ളതാണ്. ഈ മാസം 6-ാം തീയതി ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട എല്ലാ പുനഃപരിശോധനാ ഹർജികളും സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത് എന്നുള്ളതിൻ്റെ, അന്ന് രാവിലെ, അതായത് 6-ാം തീയതി രാവിലെ 10:30 ഈ ബെഞ്ച് വാദം കേട്ടു തുടങ്ങും എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് മലയാള മനോരമയുടെ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, പ്രളയ തീവില എന്നാണ് അത് ബഡ്ജറ്റിൽ വിശേഷിപ്പിച്ചിരിക്കുന്ന. അങ്ങനെയാണ്, പ്രളയഭാരം വീണ്ടും ജനങ്ങളുടെ ചുമലിൽ. 928 ഉൽപ്പന്നങ്ങൾക്ക് സെസ് എന്നാണ് പറയുന്നത്. 4700 കോടിയുടെ ജീവനോപാധി പാക്കേജ്, ക്ഷേമ പെൻഷൻ 100 രൂപ കൂട്ടി, അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നു. ഒപ്പം തന്നെ മറ്റൊരു പ്രത്യേകതയായിട്ട് ഈ ബഡ്ജറ്റിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് മനോരമ എടുത്തു കാണിച്ചിരിക്കുന്നത്,
വേഗ റെയിലിന് 55,000 കോടി, റബ്ബറിന് 500 കോടി എന്ന് പറയുന്നത്. അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 4 മണിക്കൂർ കൊണ്ട് എത്താവുന്ന വേഗ ട്രെയിൻ സർവീസിന് 55,000 കോടി രൂപ ഈ ബഡ്ജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് എലിവേറ്റഡ് ഇരട്ട പാത നിർമ്മിക്കുക എന്നുള്ളതാണ് ഇത്. ഒപ്പം തന്നെ റബ്ബറിന് താങ്ങുവിലയ്ക്ക് 500 കോടിയും, രണ്ടാം കുട്ടനാട് പാക്കേജിന് 1,000 കോടി, വയനാട് തീരദേശത്തിനും പ്രത്യേക പരിപാടികൾ എന്നുള്ളതെന്ന് പറയുന്നു. ഭൂമിയില്ലാത്ത ഭവന രഹിതർക്ക് 1,296 കോടി ചെലവിട്ട് ഭവന നിർമ്മാണം നിർമ്മിക്കും എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നുണ്ട് ഇത്. ഒപ്പം തന്നെ മനോരമ ഒന്നാം പുറത്ത് നിൽക്കുന്ന മറ്റൊരു വാർത്ത, കേന്ദ്ര സംസ്ഥാന DA 3% കൂടും എന്നുള്ളൊരു വാർത്തയും നൽകിയിട്ടുണ്ട്. അതായത് വർധന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 2 ഗഡു DA കുടിശ്ശികയ്ക്ക് പുറമെ ഈ വർഷം ജനുവരി മുതൽ ബാധകമാകും എന്നുള്ളതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഈ വർഷം തന്നെ ഈ ജനുവരി മുതൽ ബാധകമാകത്തക്ക രീതിയിൽ ക്ഷാമബത്തിയിൽ 3% വർധന ഉണ്ടാകുമെന്നുള്ള വിശദാംശങ്ങളൊപ്പം ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. നഗരം ഇനി ഇലക്ട്രിക് ബസ്സിൽ എന്നുള്ള ഒരു വാർത്തയും മനോരമ ഒന്നാം പുറത്ത് നൽകിയിരിക്കുന്നു. അതായത് ഈ ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഈ വാഹനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. തലസ്ഥാനത്ത് 100 ബസ്സുകൾ ഈ വാഹനങ്ങൾ ആയി മാറ്റും എന്നാണ്. KSRTC യുടെ 400 ചില്ലുവാനും സർവീസുകളിൽ 100 ബസ്സുകൾ ഈ വാഹനങ്ങളായി മാറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഇത്. ഇതോടെ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ പരിസ്ഥിതി സൗഹൃദ പൊതുഗതാഗത നഗരമായി തലസ്ഥാനം മാറും എന്നുള്ളതാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളായിട്ട് നൽകുന്നത്. ഇനി മാതൃഭൂമിയുടെ വിശദാംശങ്ങളിലേക്ക് വരികയാണെങ്കിൽ, നികുതി ശരണം എന്നാണ് ഇതിൽ നൽകിയിരിക്കുന്ന മുഖ്യ വാർത്ത. അതായത് അധിക വരുമാനം 1,785 കോടി വരവ് ഇങ്ങനെ എന്ന് പറയുന്നു. അത് ഓരോ ഇനത്തിലും എങ്ങനെയാണ് ഈ നികുതിയും അതിൻ്റെ വരുമാനവും എന്നുള്ളത് പറയുന്നു. 1% പ്രളയ സെസ്, അതുവഴി 600 കോടി. ഭൂമിയുടെ ന്യായവില 10% കൂടുമ്പോൾ 400 കോടി. പുതിയ വാഹനങ്ങളുടെ ഒറ്റത്തവണ നികുതിയിൽ 1% വർധന, 200 കോടി. പാട്ടക്കുടിശ്ശിക 200 കോടി. മദ്യത്തിന് 2% അധിക നികുതി, 180 കോടി. വില കുറച്ച് വസ്തുക്കച്ചവടം നടത്തിയ കേസുകൾ ഒറ്റത്തവണ തീർപ്പാക്കുമ്പോൾ 100 കോടി. സർക്കാർ സേവനങ്ങളുടെ ചാർജുകളും ഫീസുകളും കൂട്ടുന്നത് വഴി 55 കോടി. വലിയ വീടുകളുടെ ആഡംബര നികുതി 50 കോടി. ഇതാണ് ഈ 1,785 കോടി എങ്ങനെയാണ് നികുതി വരുമാനം വരുന്നത്, അധിക വരുമാനം വരാൻ ഉദ്ദേശിക്കുന്ന ഏത് തരത്തിലാണെന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ ഇതോടൊപ്പം പറയുന്നു. GST പരിധിയിൽ നയം മാറ്റമെന്ന് പറയുന്നു. ആകാശ റെയിൽപാത നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. ഈ തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ റെയിൽപാതയുടെ വിശദാംശങ്ങൾ പറയുന്നു. ഇനി ഇന്നലെ പാർലമെൻറ്റിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്നലെ നയപ്രഖ്യാപന പ്രസംഗം നടത്തി. അതിൻ്റെ വിശദാംശം മാതൃഭൂമി ഒന്നാം പുറത്ത് നൽകിയിരിക്കുന്നു. മുന്നാക്ക സംവരണം ചരിത്രപരം രാഷ്ട്രപതി എന്നാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. അതായത് മുന്നാക്കക്കാരിലെ പിന്നോക്കക്കാരായ 10% ആളുകൾക്ക് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തുന്നത് ചരിത്രപരമായ ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് എന്നുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് കേന്ദ്ര ബഡ്ജറ്റ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അവതരിപ്പിക്കും എന്നൊരു വാർത്തയും മാതൃഭൂമി ഒന്നാം പുറത്ത് നൽകിയിരിക്കുന്നു.